നമസ്കാരം. വിശദമായ വാർത്തകളിലേക്ക്. ചിന്നക്കനാൽ പഞ്ചായത്തിൽ യു ഡി എഫ് ഭരണസമിതിക്കെതിരെ എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായി. 6-നെതിരെ 7 വോട്ടുകൾക്കാണ് അവിശ്വാസ പ്രമേയം പാസ്സായത്. 6-നെതിരെ 7 വോട്ടുകൾക്കാണ് എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായത്. കോൺഗ്രസ് 6, സി പി ഐ 4, സി പി എം 2, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയാണ് പഞ്ചായത്തിലെ സീറ്റ് നില. കഴിഞ്ഞ തവണ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര അംഗം ജയന്തി പങ്കെടുക്കാത്തതിനെ തുടർന്ന് നറുക്കെടുപ്പിലൂടെയാണ് കോൺഗ്രസിലെ സിനി ബേബി പ്രസിഡന്റായത്. സി പി എം പിന്തുണയോടെയാണ് സ്വതന്ത്ര അംഗം വിജയിച്ചതെന്ന് സി പി ഐ ആരോപിച്ചിരുന്നു. പ്രസിഡന്റ് സ്ഥാനം സി പി ഐക്ക് ലഭിക്കാതിരിക്കാനാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര അംഗത്തെ പങ്കെടുപ്പിക്കാതിരുന്നതെന്നും അവർ ആരോപിച്ചിരുന്നു. ഇതേ തുടർന്ന് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും സി പി ഐയും വിട്ടുനിന്നു. ഇതോടെ കോൺഗ്രസിലെ ആർ വള്ളിയമ്മാൾ വൈസ് പ്രസിഡന്റായി. സി പി എം, സി പി ഐ ജില്ലാ നേതൃത്വങ്ങൾ ഇടപെട്ടാണ് ഒരു വർഷത്തിന് ശേഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. അവിശ്വാസ പ്രമേയം പാസ്സായതിനെ തുടർന്ന് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. വിഹിതം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ അഴിമതി ഈ നാട്ടിലെ സാധാരണക്കാരന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കന്മാരും കോൺഗ്രസും അവിടുത്തെ കോൺഗ്രസിന്റെ മെമ്പർമാരുമടക്കം തട്ടിയെടുക്കുന്ന രീതിയിലുള്ള സമീപനമാണ് ചിന്നക്കനാൽ പഞ്ചായത്തിൽ സ്വീകരിച്ചുകൊണ്ടിരുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നമ്മൾ ഇത്തരത്തിൽ അവിശ്വാസം കൊണ്ടുവരാൻ വേണ്ടി തീരുമാനമെടുത്തത്. ആ അവിശ്വാസം വളരെ വിജയകരമായി നമുക്ക് ഭംഗിയായി അതിന്റെ പര്യവസാനം കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.